പ്രിയ ഇഷ്ടത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ബ്ലൂടൂത്ത് മൈക്ക് ഉപയോഗിച്ചാൽ, ബ്ലൂടൂത്ത് മൈക്ക് ഉപയോഗിക്കുമ്പോൾ കുറേ ഗുണങ്ങളുണ്ട്. നമുക്ക് ഈ വയേർഡ് കണക്ഷൻ എന്ന് പറയുമ്പോൾ അതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ വയേർഡ് കണക്ഷൻ ഉപയോഗിക്കുമ്പോൾ ഉള്ള അതിന് കോംപ്ലക്സ് ഒഴിവാക്കാം. ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് പ്ലഗ് ചെയ്ത് വെച്ചാൽ വയർലെസ് കണക്ഷനാണ് ലഭിക്കാൻ പോകുന്നത്. അതിൻ്റെ പല അഡ്വാൻറ്റേജും ഉണ്ട്. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന വീഡിയോയിൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉപയോഗിച്ച് ഓഡിയോ എങ്ങനെ ക്യാപ്ചർ ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ക്യാമറ അല്ലെങ്കിൽ ഫോണിൻ്റെ തന്നെ മൈക്രോഫോൺ ഉപയോഗിച്ചാണ് ഓഡിയോവും ക്യാപ്ചർ ചെയ്യുന്നത്. ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ഓപ്പൺ ക്യാമറ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ്. ഫോണിൻ്റെ തന്നെ മൈക്രോഫോൺ ഉപയോഗിച്ചാണ് അതിൽ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതും എങ്ങനെയാണോ ഫോൺ അത് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ, ഒരു പ്രോസസ്സും ചെയ്യാതെ എഡിറ്റിംഗ് സമയത്ത് ഫോൺ ക്യാപ്ചർ ചെയ്ത അതേപോലെയാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു എക്സ്റ്റേണൽ മൈക്രോഫോൺ വെച്ച് ട്രൈ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു എക്സ്റ്റേണൽ മൈക്രോഫോൺ ഉപയോഗിച്ച് ഓപ്പൺ ക്യാമറ വഴി ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് എക്സ്റ്റേണൽ മൈക്രോഫോൺ ഉപയോഗിക്കുമ്പോൾ ഓഡിയോ ക്യാപ്ചർ ചെയ്യുന്നത്. ഈ രീതിയിലാണ് നേരത്തെ നിന്നുള്ള എന്താണ് വ്യത്യാസം ഇപ്പോൾ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാകും. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉപയോഗിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ, ബ്ലൂടൂത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാമറ ആപ്ലിക്കേഷൻ ലഭിക്കുക എന്നുള്ളതാണ്. അധികം ക്യാമറ ആപ്ലിക്കേഷനൊന്നും ബ്ലൂടൂത്ത് സപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മുടെ സാധാരണ ഫോണുകളിൽ വരുന്ന സ്റ്റോക്ക് ക്യാമറകളോ, അല്ലെങ്കിൽ ഓരോ കമ്പനികളുടെ സ്റ്റോക്ക് ക്യാമറകളോ, അല്ലെങ്കിൽ അധിക പേർ ഉപയോഗിക്കുന്ന ഓപ്പൺ ക്യാമറ, ഗൂഗിൾ ക്യാമറ പോലുള്ള ക്യാമറ ആപ്ലിക്കേഷനുകളൊന്നും ബ്ലൂടൂത്ത് സപ്പോർട്ട് ചെയ്യുന്നില്ല. എൻ്റെ അറിവിൽ വീഡിയോയിലെ ബ്ലൂടൂത്ത് ഓപ്ഷൻ വരുന്ന ഒരേ ഒരു ആപ്ലിക്കേഷനേ ഉള്ളൂ, സിനിമ FIV. അത് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. നമ്മൾ പ്ലേ സ്റ്റോറിൽ സിനിമ FIV സെർച്ച് ചെയ്താൽ റിസൾട്ട് കിട്ടും. അതിൽ നമുക്ക് കാണാം രണ്ട് ആപ്ലിക്കേഷൻ വരുന്നുണ്ട്, സിനിമ FIV, ഒന്ന് സിനിമ FIV ലൈറ്റ്. സിനിമ FIV എന്ന് പറയുന്നത് പെയ്ഡ് ആപ്ലിക്കേഷനാണ്, 150 രൂപയാണ് അതിൻ്റെ വില. അതിന് ലൈറ്റ് വെർഷനുണ്ട്, ലൈറ്റ് വെർഷനിൽ ഫ്രീ ആണ്. അതിൻ്റെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. പ്രധാനമായിട്ട് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അതിൽ വീഡിയോ ക്വാളിറ്റി 720 HD വരെ ലഭിക്കും, ഫുൾ HD ലഭിക്കില്ല. ഫുൾ HD വേണമെങ്കിൽ നമ്മൾ പെയ്ഡ് വെർഷൻ വാങ്ങണം. അപ്പോൾ നമുക്ക് ഇനി ആ ആപ്ലിക്കേഷനെ പറ്റി നോക്കാം. അതിനുശേഷം ബ്ലൂടൂത്ത് കണ്ടിട്ട് എങ്ങനെ വീഡിയോ എടുക്കാമെന്ന് നോക്കാം. ഇതാണ് സിനിമ FIV ലൈറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഇതിൽ നമ്മൾ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഈ വീഡിയോ സെറ്റിങ്സ് എടുത്താൽ ഓഡിയോ സോഴ്സിൽ 3 ഓപ്ഷനുള്ളത്, ബ്ലൂടൂത്ത് മൈക്ക്, എക്സ്റ്റേണൽ മൈക്ക്, ബിൽറ്റ് ഇൻ മൈക്ക്. ഇതിൽ നമ്മൾ ബ്ലൂടൂത്ത് മൈക്ക് ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ റെക്കോർഡിങ്ങിലേക്ക് പോവാം. അതിനുവേണ്ടി നമുക്ക് ഈ എക്സ്റ്റേണൽ മൈക്ക് മാറ്റി ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാം. അതിനു മുന്നേ ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് എന്ന് പറയുന്നത് സാംസങ് LEVEL U എന്ന് പറയുന്ന ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ്. അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ എക്സ്റ്റേണൽ മൈക്രോഫോൺ മാറ്റി ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് കണക്ട് ചെയ്ത് എങ്ങനെ വീഡിയോ ക്യാപ്ചർ ചെയ്യാമെന്ന് നോക്കാം. ഇത് കണ്ടാൽ മനസ്സിലാക്കും എത്ര ദൂരെയാണ് ക്യാമറ പ്ലേസ് ചെയ്തിരിക്കുന്നത്, ഞാൻ എത്ര ദൂരെയാണ് നിൽക്കുന്നത്. എന്നിട്ടും സൗണ്ടിന് വലിയ വ്യത്യാസമൊന്നും ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ സൗണ്ട് നേരത്തെ നമ്മൾ എക്സ്റ്റേണൽ മൈക്രോഫോൺ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്ത അതേ ക്വാളിറ്റി നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഇത് തന്നെയാണ്, നമുക്ക് എത്ര ദൂരം നമുക്ക് ഷൂട്ട് ചെയ്യാം, വയേർഡ് കണക്ഷൻ്റെ ആവശ്യമില്ല, നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ ബൈ.